ഹലോ, ഹാപ്പി ഹോം മേക്കറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു ജീര റൈസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മളിത് പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സിലേക്ക് വേണ്ട ഒരു ഐറ്റം ആയിട്ട് പോലും പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ഓഫീസിലേക്കും നമുക്കിത് കൊടുത്തേക്കാവുന്നതാണ്. അപ്പോൾ വേഗം തന്നെ നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. നമുക്കിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു റൈസിൻ്റെ റെസിപ്പി ചെയ്യാം. നമ്മളിന്നിവിടെ ചെയ്യുന്നത് ജീര റൈസാണ്, ജീരക ചോറ്. നല്ല അടിപൊളി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കപ്പ് കൈമ റൈസാണ് എടുത്തേക്കുന്നത്, ചെറുമണി അരിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്കിത് ബസ്മതി റൈസിൽ വേണമെങ്കിൽ ചെയ്യാം. എനിക്ക് പേഴ്സണലി ഈ ഒരു റൈസിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കപ്പ് റൈസിൻ്റെ അളവിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുക്കാം. അതായത് ഒരു കപ്പ് ഈ ചെറുമണി കൈമ റൈസ് ആണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം എന്ന കണക്കിലാണ് യൂസ് ചെയ്യേണ്ടത്. അതാണ് അരിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളൂ. നല്ലതുപോലെ കഴുകി വാര വെച്ചിട്ടുള്ള അരിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്ലേവർ അല്ലെങ്കിൽ ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത് ക്യുമിൻ സീഡ്, അതായത് നല്ല ജീരകമാണ്. നമ്മൾ ഇത് അങ്ങനെ തന്നെയാണ് സാധാരണയായിട്ട് ഇതിൽ ഇടാറ്, യൂസ് ചെയ്യാറ്, നെയ്യിൽ വറുത്തെടുക്കുകയാണ് ചെയ്യാറ്. ഇനി ചിലർക്ക് ഇത് കഴിക്കുന്നത് പേഴ്സണലി താല്പര്യം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അങ്ങനെയുള്ളവർക്ക് ഇതിൽ പൊടി യൂസ് ചെയ്യാം. ഞാനിവിടെ ക്യുമിൻ പൗഡർ, അതായത് ജീരകത്തിൻ്റെ, നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഏലക്കായയാണ്. ഞാനൊരു 5 ഏലക്കായ, ചെറിയ ഏലക്കായാണ് കേട്ടോ, എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫ് ആവശ്യമായിട്ടുണ്ട്. ഇത്രയുമാണ് ഞാൻ ഇതിൽ സ്പൈസസ് ആയിട്ട് ചേർക്കുന്നുള്ളൂ. ചിലർ ഇതിൽ ഗരം മസാല പൗഡർ ഇടാറുണ്ട്, അല്ലെങ്കിൽ വോൾ സ്പൈസസ് എല്ലാം തന്നെ ചേർക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് റൈസിൽ കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ റൈസ് ചെയ്യുന്നത് നെയ്യിലാണ്. നെയ്യിൽ ഉപയോഗിക്കുമ്പോഴാണ്, നെയ്യിൽ ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതുപോലെ എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ജീര റൈസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കിതിൻ്റെ കുക്കിങ്ങിലേക്ക് കടക്കാം. ഞാനിവിടെ കുക്കർ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ചൂടായ നെയ്യിലേക്ക് നമ്മൾ ഏലക്കായ ഇട്ട് കൊടുത്തു, അതുപോലെ ബേ ലീഫ് ഇട്ട് കൊടുത്തു, പച്ചമുളക് നെടുവേ പിളർന്നത് ചേർത്ത് കൊടുത്തു. നമ്മൾ മുഴുവനായിട്ടുള്ള ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ആദ്യം ജീരകമാണ് പൊട്ടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പൊടിയാവുമ്പോൾ കറക്റ്റ് ഫ്ലേവർ നമ്മുടെ റൈസിൽ കിട്ടും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടി ചേർത്ത് കരിയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് അളവിലാണ്, ഏത് കപ്പിലാണ് അല്ലെങ്കിൽ ഏത് ഗ്ലാസ്സിലാണ് അരി എടുത്തത്, ആ ഒരു ഗ്ലാസ്സിൽ തന്നെ ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരു പൊടിക്ക് മേലിട്ട് നിൽക്കണം, എന്നാൽ മാത്രമാണ് റൈസ് കുക്കാവുമ്പോൾ ഉപ്പ് പാകത്തിനാവുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ റൈസ് വെന്തതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ അതത്ര നന്നായിരിക്കില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് മൂടി വെച്ച് ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ ആ ഒരു പ്രഷറൊക്കെ പോകുന്നവരെ വെയിറ്റ് ചെയ്താൽ നമ്മുടെ അരി കറക്റ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാ നല്ലതുപോലെ തിളച്ചു തുടങ്ങി. നമ്മൾ കുക്കർ അടയ്ക്കാൻ പോവാണ്. ഇനി നമുക്ക് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ പ്രഷറൊക്കെ പോകണം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഇപ്പം നമ്മുടെ കുക്കറ് ഒരു വിസില് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി ഇതേപോലെ നമുക്ക് ആ ഒരു പ്രഷർ പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റൈസൊക്കെ കറക്റ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോട്ടെ. അതിനുശേഷം നമുക്ക് തുറന്നു നോക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പും അതുപോലെ കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി ഫ്രൈ ചെയ്തിടാം. ഇതൊക്കെ പേഴ്സണൽ ചോയ്സസ് ആണ്. നമ്മൾ ജീര റൈസിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും മാത്രം ചേർത്താലും ടേസ്റ്റാണ്. ഇനി ഇതൊന്നും ചേർത്തില്ലെങ്കിലും നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ളൊരു റൈസാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കിസ്മിസും കാഷ്നട്ടും വറുത്തിടാം, അതല്ലെങ്കിൽ ഉള്ളി വറുത്തിടാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി വിസില് മാറ്റാം. ഇനി ഇത് തുറക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനലാണ്, നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ കിസ്മിസും അതുപോലെ അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതാ നമ്മൾ ചേർത്തിരിക്കുന്ന ബേലീഫൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിക്കളയാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വറുത്ത് വച്ചേക്കുന്ന നെയ്യില് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾ ജീരകം കഴിക്കാത്തവർ, ക്യുമിൻ സീഡ് കടിക്കാനായിട്ട് താല്പര്യമില്ലാത്തവരാണ്, കുറച്ച് പേര് അങ്ങനെയാണ്, കുറച്ച് പേർക്ക് അതൊരു താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് റൈസ് മാറ്റിവെച്ച് ബാക്കിയുള്ളവർക്ക് സെർവ് ചെയ്യുമ്പോൾ കുറച്ച് ജീരകം നെയ്യിൽ വറുത്തത് അതിൻ്റെ മുകളിൽ തൂവിക്കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ തൂവി കൊടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ജീര റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി സെർവ് ചെയ്യുമ്പോഴാണ് കേട്ടോ ആ ഒരു കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടുക. അങ്ങനെ നമ്മുടെ വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഓഫീസിലും ഒക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ജീര റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.